നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. കണ്ണിനും കരളിനും ഐശ്വര്യ കാഴ്ചകളായി വീണ്ടും ഒരു വിഷുക്കാലം. രാവിലെ എഴുന്നേറ്റു, കണി കണ്ടു, ഒരുപാട് കൈനീട്ടൊക്കെ കിട്ടി. ഇരിക്കുന്ന ആ ഒരു സമയമല്ലേ. പക്ഷെ കൈനീട്ടം തീർന്നിട്ടില്ല. നമ്മൾ ഏഷ്യാനെറ്റിന്റെ വക എല്ലാ പ്രേക്ഷകർക്കും ഒരു വലിയ കൈനീട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇക്കുറി വിഷുക്കാലത്തിന് ഇരട്ടി മധുരമാണുള്ളത്. കാരണം മലയാളത്തിനെ തന്നെ അത്ഭുതപ്പെടുത്തിയ, മലയാള സിനിമയ്ക്ക് ചരിത്രത്തിൽ ഇടം കൊടുത്ത സിനിമ പുലിമുരുകൻ ഇക്കുറി നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തുകയാണ് സ്വന്തം ഏഷ്യാനെറ്റിലൂടെ. ഒരുപാട് കഥകൾ പറഞ്ഞു വന്നു, പക്ഷെ തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് കഥകൾ ഉണ്ട് കേൾക്കാൻ. അപ്പൊ കേൾക്കുകയല്ലേ പുലിമുരുകന് പറയാനുള്ള കഥ. ഒരു ഹിറ്റാവുന്ന സിനിമയെ നമ്മൾ പല പേരിലാണ് വിളിക്കാറ്. സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, മെഗാ ഹിറ്റ്, അങ്ങനെ ഒരുപാട് പേരിൽ നമ്മൾ വിളിക്കും. പക്ഷെ ഈ സിനിമയെ നമ്മൾ വിളിച്ചത് ഹിസ്റ്റോറിക് ഹിറ്റ് എന്നായിരുന്നു. മുരുകൻ എന്ന സത്യം തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള അറുമുഖനാണ് അവൻ. നരഭോജികളായ വരേം പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവൻ. നമുക്കറിയാം പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയുടെ പുറകിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇല്ലെങ്കിൽ മലയാളത്തിൽ സംഭവിക്കില്ലായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ കഴിഞ്ഞ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിൽ നമ്മുടെ സ്വന്തം മധുസാറാണ് ഇങ്ങനെ ഒരു വാക്കുകൾ പറഞ്ഞത്. അത് വളരെയധികം ശരിയാണ് അല്ലേ. ലാലേട്ടൻ്റെ അതൊരു കംപ്ലീറ്റ്ലി ഏതൊരു തരത്തിലെടുത്താലും അതൊരു കംപ്ലീറ്റ് ലാലേട്ടൻ സിനിമയാണ്. മാത്രമല്ല അതിൻ്റെ ഫൈറ്റ് സീക്വൻസിലൊക്കെ അതിഗംഭീര പ്രകടനമാണ് ലാലേട്ടൻ ചെയ്തിട്ടുള്ളത്. പുലിമുരുകൻ നല്ല കഥയാണ്, നല്ല ഫോട്ടോഗ്രാഫിയാണ്, നല്ല സ്ക്രിപ്റ്റാണ്, നല്ല ഡയറക്ഷനാണ്. ടെക്നോളജിക്കലി അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഇത്രയും നല്ല ടെക്നോളജി പ്രയോഗിച്ചിട്ടുള്ള മറ്റൊരു പടമില്ല. പക്ഷേ പുലിമുരുകൻ മൈനസ് മോഹൻലാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയുമൊക്കെ വലിയ കാര്യങ്ങളുണ്ടെങ്കിലും പുലിമുരുകനിൽ മോഹൻലാൽ അല്ലായിരുന്നെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കുക. എങ്കിൽ നാം ഈ കണ്ട പുലിമുരുകനാവുമായിരുന്നു. എൻ്റെ മനസ്സ് പറയുന്ന ഇല്ലാന്ന്. ആ മോഹൻലാലിന് ഈ അവാർഡ് സമ്മാനിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. മോഹൻലാൽ നമ്മുടെ മോഹൻലാൽ തന്നെയാണ്, മറ്റൊരു മോഹൻലാൽ ഇല്ല. അട്രാക്ഷൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സിനിമയ്ക്ക് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര ശ്രദ്ധ കൊടുത്ത, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് പീറ്റർ ഹെയ്ൻ തന്നെയാണ്. അതുപോലുള്ളൊരു ഇൻ്റർനാഷണൽ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫർ മലയാളത്തിൽ വന്നൊരു സിനിമ ചെയ്യുക, അതും നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ സിനിമ, അതൊരു ഒരു ഒരു ഭയങ്കര സംഭവമായിട്ടാണ് നമ്മൾ നോക്കിക്കണ്ടത്. പിന്നെ സിനിമ ഇറങ്ങിയപ്പം അതുക്ക് മേലെ എന്നുള്ളൊരു റേഞ്ചിൽ വേറൊരു ലെവലിൽ തന്നെയാണ് സിനിമ പോയത്. അതിനായിട്ട് അവർ ഒരുപാട് ഹാർഡ് വർക്ക്, സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഒരു സൈഡിൽ ഷൂട്ടാണ്
ആണെങ്കിൽ മറ്റു സൈഡിൽ അവർ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളും പീറ്റർ ഹെയിൻ്റെ ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഇതിനു വേണ്ടി വന്ന് നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു സിനിമ പുലിമുരുകൻ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പുലിമുരുകൻ ഇന്ന് മലയാളത്തിൽ മലയാളം കണ്ട ഏറ്റവും വലിയൊരു ആക്ഷൻ സിനിമയായി മാറിയത്. ഒക്കെ 100 കോടി 150 കോടി ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു 100 കോടി 150 കോടി അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടേ ഇല്ല. കാരണം 2000-ൽ നരസിംഹം എന്ന് പറഞ്ഞ സിനിമ 20 കോടി നേടിയതിന് ശേഷം 13 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ദൃശ്യം 50 കോടി നേടിയത്. അതിനുശേഷം ഇപ്പോൾ പുലിമുരുകനാണ് ആദ്യം 100 കോടി ക്ലബ്ബിൽ, അതിനുശേഷം 150 കോടി ക്ലബ്ബിൽ എത്തിക്കൊണ്ട് നമ്മുടെ മലയാള സിനിമയുടെ ഒരു അഭിമാനമായി മാറിയത്. ഇങ്ങനെയൊക്കെ നടന്നാ മതി ഒരു കല്യാണം കഴിക്കണ്ടേ? ആരെ? ആരെങ്കിലും. ഓഹോ, താനിപ്പോ ഡ്രൈവർ പണി നിർത്തി ബ്രോക്കർ പണി തുടങ്ങിയോ? പോണ മുരുക. ഹിസ്റ്റോറിക് ഹിറ്റിനോടൊപ്പം തന്നെ ഒരു മ്യൂസിക്കൽ ഹിറ്റും കൂടി ആയിരുന്നു പുലിമുരുകൻ. ബി കെ ഹരിനാരായണൻ, റഫീഖ് അഹമ്മദ്, മുരുകൻ കാട്ടാക്കട എന്നിവരുടെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ മ്യൂസിക്കും കൂടെ ആയപ്പോൾ സംഭവം സൂപ്പറായി. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുനാവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ. കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുനാവൽ കാവഴുത്തേ നീ വരുകില്ലേ. ഏത് അവാർഡ് ലഭിച്ചതിനേക്കാളും കൂടുതൽ പുലിമുരുകന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് 150 ദിവസങ്ങൾ എല്ലാ തിയേറ്ററിലും ഒരു ഉത്സവമായി ഓടി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്സിന് ദ ബെസ്റ്റ് പോപ്പുലർ സിനിമയായിട്ടാണ് നമ്മൾ പുലിമുരുകനെ ആദരിച്ചത്. ഒപ്പം പുലിമുരുകനിലെ പ്രകടനത്തിനായിട്ട് ദ ബെസ്റ്റ് എഡിറ്റർ, ബെസ്റ്റ് ആക്ട്രസ് ഇൻ ദ സപ്പോർട്ടിംഗ് റോൾ, ബെസ്റ്റ് ആക്ടർ ഇൻ ദ നെഗറ്റീവ് റോൾ, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ എന്നീ അവാർഡുകൾക്ക് ഒപ്പത്തിനൊപ്പം നമ്മുടെ ലാലേട്ടന് പുലിമുരുകൻ കൂടെ ചേർന്നാണ് ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്സിൽ ദ ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡും നേടിക്കൊടുത്തത്. പുലിമുരുകൻ Thank you.
ഏഷ്യാനെറ്റിനോട് ലാലേട്ടൻ എന്നൊരു പ്രത്യേക സ്നേഹമാണുള്ളത്. ഒരു പ്രത്യേക കരുതലും കാത്തു സൂക്ഷിക്കാറുണ്ട്. ഓരോ കൊല്ലത്തെയും ഫിലിം അവാർഡ് അടുത്ത് വരുമ്പം അതൊന്നും കൂടെ പ്രകടമാണ്. ലാലേട്ടൻ ആ 36 ശേഷം ഇനി എന്ത്, ഇതിന് മേലെ എന്ത് എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷാൽ പുലിമുരുകനെ സ്റ്റേജിൽ കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിച്ചത്, ലൈവായി സ്റ്റേജിൽ കൊണ്ടുവരുന്നതിനെ പറ്റി. പീറ്റർ ഹെയ്നും ടീമും കൂടെ ചേർന്നപ്പോൾ ലാലേട്ടൻ വളരെ ഉത്സാഹത്തിലായിരുന്നു. അതാണ് ഈ കഴിഞ്ഞ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന് നമ്മൾ സ്റ്റേജിൽ പുലിമുരുകൻ്റെ ആ ഒരു ലൈവ് ഫൈറ്റ് സീക്വൻസ് കണ്ടതും നമ്മുടെ ഫിലിം അവാർഡ്സിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് മാറിയത്. മലയാള സിനിമ എന്ന് പറയുന്നതിലും പുലിമുരുകൻ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ തന്നെയായിരുന്നു. പുലിമുരുകന് ശേഷം ഡാഡി ഗിരിജ എന്നുള്ള പേരിലാണ് ജഗപതി ബാബു സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു നടനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഡാഡി ഗിരിജ എന്നുള്ള പേരിലാണ് പുലിമുരുകന് ശേഷം അറിയപ്പെടുന്നത്. തീർന്നിട്ടില്ല നമിത, കമാലിനി മുഖർജി, നമ്മുടെ സ്വന്തം ലാല്, എന്തിനു പറയുന്നു നമ്മുടെ കുട്ടി പുലിമുരുകൻ അജാസ് വരെ വലിയൊരു വിഷ്വൽ ട്രീറ്റാണ് തന്നത്. മംഗലാപുരത്ത് കളിച്ച് തെളിഞ്ഞ ശേഷ ചെറുക്കളക്കാരൻ കാതറും മംഗലാപുരം കണ്ടത് കായ്ക്കയായത് ചെന്ന് പറഞ്ഞേക്കവനോട് ചങ്കൂറ്റമുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ.
സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവാൻ അതിലെ വിഷ്വൽ ട്രീറ്റും സ്റ്റണ്ടും മാത്രമല്ല കാരണം. അതിലെ പഞ്ച് ഡയലോഗ്സിനും സ്ക്രിപ്റ്റിനും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കേട്ടറിവിനേക്കാളും വലുതാണ് മുരുകൻ എന്ന സത്യം. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ്. അങ്ങനെയുള്ള പഞ്ച് ഡയലോഗ്സ് അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു സിനിമയിലുണ്ട്. കാട്ടിലെ മൃഗങ്ങളല്ല നാട്ടിലെ മനുഷ്യരാണ് കൂടുതൽ അപകടകാരികളായ ശത്രു. കാട്ടിലെ ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാം, എതിർത്ത് തോൽപ്പിക്കാം, പക്ഷെ നാട്ടിലെ മനുഷ്യരെ പേടിക്കണം. ദ കംപ്ലീറ്റ് ആക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് പറയുന്നതാരാ? ലാലേട്ടൻ. അതിനുള്ള വീണ്ടും ഒരു പ്രൂഫാണ് പുലിമുരുകൻ. മൈനിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു കാമുക ഭാവവും, മക്കളുടെ അടുത്ത് ചെല്ലുമ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു അച്ഛൻ ഭാവവും, മണിക്കുട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു ചേട്ടൻ്റെ വാത്സല്യം, നാട്ടുകാരുടെ ഇടയിൽ ചെല്ലുമ്പം ജനകീയനായിട്ടുള്ള ലാലേട്ടനും ഡാഡി ഗിരിജയുടെ മുന്നിൽ ചെല്ലുമ്പം എല്ലാ പൗരുഷത്തോടും കൂടിയുള്ള ഒരു ലാലേട്ടൻ, ഇതൊക്കെ കൂടെ കാണുമ്പം ദ കംപ്ലീറ്റ് ആക്ടർ എന്നല്ലാതെ എന്താ ലാലേട്ടനെ വിളിക്കുക അല്ലേ? നൂറ്റി അൻപത് ദിവസം ജോലി ചെയ്തതിൻ്റെ ഒരു സന്തോഷം കാണാം. മൂപ്പം പറഞ്ഞതാണ് ശരി. ശത്രു അത് പുലിയായാലും മനുഷ്യനായാലും അവിടെ അതിൻ്റെ മടയിൽ പോയി കൊല്ലണം. അങ്ങനെ ഒരു സിനിമ ഇപ്പോഴാണ് കിട്ടുന്നത്. ഇതിലും വലിയൊരു സിനിമ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിലും വലിയൊരു ആക്ഷൻ ചെയ്യാൻ പറ്റുന്നു. അനിമൽ റൈവൽറിയുള്ള ഫിലിംസ് വളരെ കുറവാണ്, എസ്പെഷ്യലി വിത്ത് ടൈഗേഴ്സ്. ഇങ്ങനെ ലോകത്ത് തന്നെ മൂന്നാം നാല് സിനിമയുള്ളൂ. ആൻഡ് ദേ ആർ പ്ലാനിങ് ടു ഡബ് ഇറ്റ് ഇൻ ടു ചൈനീസ്, വിയറ്റ്നാമീസ്, ഇംഗ്ലീഷ് ഒക്കെ ചെയ്യാൻ പ്ലാനുണ്ട്, ഹിന്ദിയൊക്കെ. വർഷത്തോളം നീണ്ട ഷൂട്ടിംഗ്, അതും കൊടുങ്കാട്ടില്, ഒരുപാട് മൃഗങ്ങളും പാമ്പും എല്ലാം ഉള്ള മഴയും വെയിലും ഒക്കെ ഉള്ള കൊടുങ്കാട്ടില്. ഇതിൻ്റെ വിഷ്വൽസും മേക്കിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടപ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഇവരെ സെറ്റ് ഉണ്ടാക്കും, മൃഗങ്ങൾ പൊളിക്കും. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടെടുത്ത വിഷ്വൽസ്, ഒപ്പം തന്നെ തായ്ലൻഡിലും വിയറ്റ്നാമിലും ഒക്കെ പോയിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് മൃഗങ്ങളുടെ സ്പെഷ്യൽ വിഷ്വൽസ് എടുക്കുക, ഇതൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഇതിന് എത്രത്തോളം എഫേർട്ട് ഡയറക്ടറായിട്ടുള്ള വൈശാഖും ഒപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള ഷാജിയും എടുത്തിട്ടുണ്ടാവുന്നത്. അവരുടെ രണ്ടുപേരുടെയും ആ ഒരു എഫേർട്ട് പുലിമുരുകനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നതിന് അവരെ രണ്ടുപേരെയും നമുക്ക് മറക്കാൻ പറ്റില്ല. മുരുക
ഇവിടെ എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഏഷ്യാനെറ്റ് ഒരു വലിയ വിഷു കൈനീട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളതെന്ന്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ എന്താണ് ആ കൈനീട്ടത്തിൻ്റെ വലിപ്പം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് നാളുകളായിട്ട് എല്ലാ മലയാളികളും കാത്തിരുന്ന ആ ഒരു ദിവസം, പുലിമുരുകനെ നമ്മുടെ വീട്ടിൽ അതിഥിയായിട്ട് ക്ഷണിക്കാനുള്ള ആ ദിവസം, കാടും നാടും ഒക്കെ താണ്ടി പുലിമുരുകൻ ഇന്നാണ്, ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് നമ്മുടെ വീട്ടിൽ അതിഥിയായിട്ട് വരാൻ പോകുന്നത്. ആറ് തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള അറുമുഖനാണോ? ഒരുറപ്പ് ഞാൻ തരാം, കേട്ടറിവിനേക്കാളും വലുതാണ്, വലുതായിരിക്കും പുലിമുരുകൻ എന്ന സത്യം. ശത്രു അത് പുലിയായാലും മനുഷ്യനായാലും, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനല്ല.